ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം 2011 ഇപ്പം 2011 തീരാൻ പോവാണ്. അതിലെ ഒരു മെയിൻ എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് വേലായുധത്തിൻ്റെ ഹിറ്റ്, രണ്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പം മൂന്ന് വർഷം 3.5 വർഷം ആവുന്നു ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ തമിഴ്, തെലുങ്ക്, മലയാളം ഈ മൂന്ന് ഭാഷയും ചെയ്തു. കന്നഡ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറ്റി നിർത്തിയിരുന്നത്. ഈ വർഷം അവിടെയും ജോയിൻ ചെയ്തു. രണ്ട് ഫിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ ഭൂമി ആ ഭാനു എന്ന് പറഞ്ഞിട്ട് കന്നഡ മൂവി, അത് ഹീറോയിനാണ്, ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. പിന്നെ ഒന്ന് പരമശിവ, അത് സമുദ്രം എന്ന് പറഞ്ഞ തമിഴ് മൂവിയുടെ റീമേക്കാണ്. അവിടെ രവിചന്ദർ എന്ന് പറഞ്ഞ വളരെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ, ഇത് അനിയത്തി ക്യാരക്ടറാണ്, അതും വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. ഇങ്ങനെ ഈ കന്നഡ മൂവീസാണ് പോണത്. ഇപ്പം 2012 സ്റ്റാർട്ട് ചെയ്ത ഉടനെ അടുത്ത മലയാളം സിനിമ ഇവിടെ ആലപ്പുഴയിൽ തന്നെയാണ് തുടങ്ങുന്നത്. പേരിനൊരു മകൻ എന്നാണ് സിനിമയുടെ പേര്. വിനുവാനന്ദ് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇന്നസെൻ്റ് അങ്കിളും ഭഗത്ത് ഞങ്ങൾ മൂന്നുപേരും മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അല്ല, ആലപ്പുഴ തന്നെയാണ്, നമ്മുടെ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളൊരു ക്യാരക്ടറാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. 2012 വരെയാണ്, 11 പോയി 12 വരെ. ന്യൂ ഇയർ റെസല്യൂഷൻ എന്തെങ്കിലും? അയ്യോ, അത് എപ്പോഴും എല്ലാ ജാനുവരി 1st നമ്മൾ റെസല്യൂഷൻ ഒക്കെ ഭയങ്കരമായിട്ട് എടുക്കും, എഴുതും. അത് അന്ന് വൈകുന്നേരം തീരും പരിപാടി. അത് കാരണം അങ്ങനെ ഞാൻ വലിയ എന്താ പറയാ ഫ്യൂച്ചർ ഒത്തിരി പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. നമ്മൾ വന്നൊരു വരവുണ്ട്, അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ ലെവലിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. അതെ, ഈശ്വരവിശ്വാസിയാണ്. ഒപ്പം ഈശ്വരനെ വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മളിലും വിശ്വസിക്കണം. ഫസ്റ്റ് യു ബിലീവ് ഇൻ യുവർസെൽഫ്, അതിനുശേഷം അതെ താൻ ബാധി ദൈവം ബാധി എന്ന് നമ്മൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം, അവിടുന്ന് തരാനുള്ളത് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ശരണ്യ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസയിൽ ആഘോഷത്തിൽ പങ്കെടുക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ആകെ ഒരു ജോളിയും കൂടെ. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ശരണ്യയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേർന്നു. താങ്ക് യു. എനിക്കും ഒത്തിരി സന്തോഷം. ഇത്ര ഒരു ഉത്സവം ഇപ്പം മറ്റ് നമുക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ, ഞങ്ങൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം നല്ല സിനിമകൾ ചെയ്ത് അത് ഹിറ്റാക്കി തന്നതിന് ആദ്യം എൻ്റെ ഒരു നന്ദി പ്രേക്ഷകർക്ക്. ഒപ്പം ക്രിസ്മസ് വരെയാണ്, അതോടൊപ്പം തന്നെ ഈ 2011 അവസാനിച്ച് 2012 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും പുതിയ വർഷത്തെ വരവേൽക്കണം. അതോടൊപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അഭിഷേകത്തിനും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ. താങ്ക് യു.